നമസ്കാരം. കേരളത്തിലെ ബുദ്ധിജീവികളും സാംസ്കാരിക നായകരും മാമാ മാധ്യമങ്ങളും സകല ബിജെപി വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളും ഒന്നടങ്കം യുപിയിലേക്ക് നോക്കി നിലവിളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളെ ആയുള്ളൂ. കൃത്യമായി പറഞ്ഞാൽ യോഗി ആദിത്യനാഥ് യുപി മുഖ്യമന്ത്രിയായ അന്നു മുതൽ തുടങ്ങിയതാണ് ഉത്തർപ്രദേശിന്റെ പേരും പറഞ്ഞുള്ള ഇവരുടെ ഈ കരച്ചിൽ. ഉത്തർപ്രദേശ് എന്ന വലിയൊരു സംസ്ഥാനം ആ സംസ്ഥാനത്തിന്റെ സകല കുറവുകളും ബിജെപിയുടെ തലയിൽ കെട്ടിവെച്ച് ബിജെപിയെയും യോഗി ആദിത്യനാഥിനെയും പരിഹസിക്കുകയാണ് അവർ ചെയ്യുന്നത്. എന്നാൽ അവർ ഈ പ്രചരിപ്പിക്കുന്നതിലെ വാസ്തവം എന്താണ്? യുപിയുടെ പിന്നാക്കാവസ്ഥയ്ക്ക് കാരണം ബിജെപി ആണെന്ന രീതിയിലുള്ള കള്ളപ്രചാരണങ്ങളെ അക്ഷരാർത്ഥത്തിൽ തന്നെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ബിജെപി വക്താവ് സന്ദീപ് വജസ്പതി. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്. ഉത്തർപ്രദേശിന്റെ പിന്നാക്കാവസ്ഥ ചൂണ്ടിക്കാട്ടി പരിഹസിക്കുന്നവരോട് പറയാനുള്ളത്, യുപി പിന്നാക്ക സംസ്ഥാനം തന്നെയാണ്, ആരാണ് അതിന് ഉത്തരവാദികൾ, എന്താണ് കാരണം എന്ന ചോദ്യം കൂടി വിമർശകർ അഭിമുഖീകരിക്കണം. യുപിയുടെ പിന്നാക്കാവസ്ഥയ്ക്ക് ചരിത്രപരവും സാമൂഹ്യവുമായ നിരവധി കാരണങ്ങൾ ഉണ്ടാകാം. എങ്കിലും അതിലെല്ലാം ഉപരി നിൽക്കുന്നത് ഭരണകർത്താക്കളുടെ വഞ്ചന തന്നെയാണ്. മുഗൾ പടയോട്ടവും ബ്രിട്ടീഷ് അധിനിവേശവും തകർത്തെറിഞ്ഞ ജീവിതങ്ങളാണ് ഉത്തരേന്ത്യയിൽ പൊതുവെയും യുപിയിൽ പ്രത്യേകിച്ചും ഉള്ളത്. അതോടെ നാടിന്റെ സമ്പത്തും ശക്തിയും ബുദ്ധിയും തകർന്ന് തരിപ്പണമായി. അതിനൊപ്പം പ്രകൃതി ദുരന്തങ്ങളും കലാപങ്ങളും ക്ഷാമവും പകർച്ചവ്യാധികളും കൂടിയായപ്പോൾ എല്ലാ അർത്ഥത്തിലും നാട് പിന്നാക്കാവസ്ഥയിലേക്ക് കൂപ്പുകുത്തി. ഇവിടെയാണ് കോൺഗ്രസ് നടത്തിയ വഞ്ചന ചർച്ചയാക്കേണ്ടത്. 15 പ്രധാനമന്ത്രിമാരാണ് നാളിതുവരെ രാജ്യത്തെ നയിച്ചത്. അതിൽ 9 പ്രധാനമന്ത്രിമാരെയും സംഭാവന ചെയ്തത് ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം നയിച്ചത് ഉത്തർപ്രദേശിലെ നേതാക്കന്മാരായിരുന്നു. അവരൊക്കെ എന്താണ് ഈ സംസ്ഥാനത്തിന് തിരിച്ചു നൽകിയത് എന്ന് പരിശോധിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ആ നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. 9-ൽ 7 പ്രധാനമന്ത്രിമാരും കോൺഗ്രസ് പാളയത്തിൽ നിന്നുള്ളവരായിരുന്നു. അപ്പോഴൊക്കെ കേന്ദ്രവും സംസ്ഥാനവും കോൺഗ്രസ് ഭരണത്തിലുമായിരുന്നു. എന്നിട്ടും അവിടുത്തെ ജനങ്ങൾ തീരാ ദുരിതത്തിലായെങ്കിൽ ആരാണ് ഉത്തരവാദികൾ? ഇന്ദിര, രാജീവ്, സോണിയ, രാഹുൽ എന്നിവർ കുടുംബ സ്വത്തായി കൈവശം വെച്ചിരുന്ന റായ്ബറേലി, അമേത്തി എന്നിവിടങ്ങളിൽ ഒരു മെഡിക്കൽ കോളേജോ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ റോഡോ പോലും നാളിതുവരെ ഇല്ലായിരുന്നു എന്ന് ഞെട്ടലോടെ മാത്രമേ ഓർക്കാനാവൂ. ഉത്തർപ്രദേശിൽ നിന്നുള്ള പ്രധാനമന്ത്രിമാരിൽ 2 പേർ BJP നേതാക്കന്മാരാണ്. അതിൽ നരേന്ദ്രമോദിക്ക് മാത്രമാണ് സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ കിട്ടിയത്. അതോടെയാണ് യുപിയുടെ തലവര മാറി തുടങ്ങിയത്. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിക്ക് സംഭവിച്ച മാറ്റം മാത്രം കണ്ടാൽ മതി മൊത്തം യുപിയുടെ മാറ്റം അറിയാൻ. BJPയുടെ ഡബിൾ എഞ്ചിൻ സർക്കാർ വന്നതോടെ യുപി പുനർജനിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും. അതുകൊണ്ട് തന്നെയാണ് എല്ലാ എക്സിറ്റ് പോളുകളും BJPയുടെ തിരിച്ചുവരവ് പ്രവചിക്കുന്നത്. അതിന് വലിയ ഗവേഷണ ബുദ്ധിയൊന്നും വേണ്ട. രാഷ്ട്രീയ കണ്ണട മാറ്റി സത്യസന്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇനി യുപിയെ അപഹസിക്കുന്നതിന് മുൻപ് ഇക്കാര്യങ്ങൾ ഒന്ന് പരിഗണിക്കുക, അത്രമാത്രം. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. നാളിതുവരെ യുപി ഭരിച്ച മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കാത്തത്, മറ്റൊരു മുഖ്യമന്ത്രിക്കും സാധിക്കാത്തത്, മറ്റൊരു പ്രധാനമന്ത്രിക്കും സാധിക്കാത്തത് നരേന്ദ്രമോദിക്കും യോഗി ആദിത്യനാഥിനും സാധിച്ചു. ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം വികസനത്തിന്റെ സകല സീമകളിലൂടെയും എല്ലാ മേഖലകളിലും ഇപ്പോൾ മുന്നോട്ട് കുതിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനി വരുന്ന ഇലക്ഷൻ റിസൾട്ടിലും BJP വെന്നിക്കൊടി പാറിക്കാൻ ഒരുങ്ങുന്നത്. യുപിയെ നോക്കി കുരച്ചുകൊണ്ടിരിക്കുന്ന BJP വിരുദ്ധർ ഇനിയും ശക്തമായി അത് തുടർന്നു കൊള്ളുക എന്നാണ് പറയാനുള്ളത്. എന്തെന്നാൽ യോഗി ആദിത്യനാഥ് തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി അവിടെ അവതരിക്കും. അതാണ് യുപിയിലെ ജനങ്ങളുടെ അഭിലാഷവും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.